എല്ലാവർക്കും നമസ്കാരം. ഇത് വൺ പ്ലസ് നോഡ്, നമുക്ക് വൺ പ്ലസ് നോഡ് കിട്ടി. ഞാനൊന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് തിരിച്ചു വരാം. ഇത് വൺ പ്ലസ് നോഡിൻ്റെ റീറ്റെയിൽ യൂണിറ്റാണ്. അതായത് നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ബോക്സ് മാത്രമേ കിട്ടുള്ളൂ. നേരത്തെ കണ്ടത് പോപ്പപ്പ് ബോക്സാണ് വൺ പ്ലസിൻ്റെ. ഞാൻ വൺ പ്ലസിൻ്റെ റെഡ് കേബിൾ മെമ്പർ ആയതുകൊണ്ട് എനിക്ക് വൺ പ്ലസിൻ്റെ പോപ്പപ്പ് ഇൻവൈറ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആമസോണിന്നോ അല്ലെങ്കിൽ ആമസോണിന്നോ അല്ലെങ്കിൽ വൺ പ്ലസ്ന്നോ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ബോക്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കയ്യിൽ. അപ്പോൾ ഇനി അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അൺബോക്സിങ് വീഡിയോ കണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് ഇതിനെ പറ്റിയൊന്ന് അറിയാം, വൺ പ്ലസ് നോഡ് എന്താണെന്ന്. വൺ പ്ലസ് നോഡിനെ പറ്റി ഫസ്റ്റ് പറയുകയാണെങ്കിൽ, വൺ പ്ലസ് കുറേ കാലത്തിന് ശേഷമാണ് ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ എന്നൊരു കൺസെപ്റ്റ് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് അവരുടെ ഇതിലേക്ക്, ലൈൻ അപ്പിലേക്ക്. ഇതിനു മുമ്പ് 5T ആയിരുന്നു അവരുടെ ലാസ്റ്റ് ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന് പറയാം. അതിനുശേഷം വൺ പ്ലസിന് സ്വയം ഫ്ലാഗ്ഷിപ്പായി മാറിയ കഥ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ കുറേ കാലത്തിന് ശേഷം അവർ വൺ പ്ലസ് നോഡിലൂടെ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ് ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ റേഞ്ചിലേക്ക്. എന്തായാലും അവരുടെ പരിശ്രമം മോശമായിട്ടില്ല എന്ന് പറയാം. ഇതിൻ്റെ ബിൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഗ്ലാസ് സാൻഡ്വിച്ച് ഡിസൈനാണ്. പക്ഷേ വൺ പ്ലസ് 8 8 പ്രോയിലെ പോലെ ഈ സെൻറ്റർ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റലല്ല, ഇത് പ്ലാസ്റ്റിക് ബിൽഡാണ്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യില്ല, അത് മെറ്റാലിക് ഫിനിഷ് തന്നെ അവർ പ്ലാസ്റ്റിക്കിൽ കൊടുത്തിട്ടുണ്ട്. വൺ പ്ലസിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.44 inches ഡിസ്പ്ലേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ 24,000 × 1080 pixels ആണ്. പിക്സൽ ഡെൻസിറ്റി 408 PPI ഉം ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ 20:9 ആണ്.
പിന്നെ ഒരു ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്, 90 Hz പ്രൊട്ടക്ഷന് വേണ്ടി കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കമ്പനി. വൺ പ്ലസ് നോഡിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു പവർ ഓൺ ഓഫ് ബട്ടനും പിന്നെ അലേർട്ട് സ്ലൈഡറും കാണാം. ഈ അലേർട്ട് സ്ലൈഡറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിനെ സൈലൻറ്റ് മോഡിലേക്കോ അല്ലെങ്കിൽ വൈബ്രേഷൻ മോഡിലേക്കോ സ്വിച്ച് ചെയ്യാൻ പറ്റും. തിരിച്ച് നമുക്കത് റിംഗ് മോഡിലേക്കും കൊണ്ടുവരാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു വോളിയം റോക്കേഴ്സും കാണാം. വൺ പ്ലസ് നോഡിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഡ്യുവൽ സിം ട്രേ ആണ് ഇത് കാണാൻ പറ്റുന്നത്. ഇതൊരു 5G 4G സിം സ്ലോട്ടാണ്. പിന്നെ ഒരു സെക്കൻഡറി മൈക്രോഫോണും അതിനുശേഷം USB 2.0 ടൈപ്പ് സി പോർട്ടാണ് നമുക്ക് കാണുന്നത്. പിന്നെ ഒരു സിംഗിൾ ലീനിയർ സ്പീക്കർ ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ പ്ലസ് നോഡിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ നമുക്കൊരു കോഡ് ക്യാമറ സെറ്റപ്പ് കാണാം വിത്ത് ഡ്യുവൽ ടോൺ LED ഫ്ലാഷ്. ഇത് സാധാരണ വൺ പ്ലസ് 8 നിന്ന് ഒരു വ്യത്യസ്തമായ ക്യാമറ ഡിസൈൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് കോർണറിലേക്കാണ് അവർ ഈ പ്രാവശ്യം ക്യാമറയുടെ സെറ്റപ്പ് കൊണ്ടു വച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വൺ പ്ലസിൻ്റെ ഒരു ലോഗോയും ഏറ്റവും താഴെ തന്നെ നമ്മൾ വൺ പ്ലസിൻ്റെ ബ്രാൻഡിങ്ങും കാണാം. നോഡിൻ്റെ 90 Hz ഡിസ്പ്ലേ ഒരു ഹൈലൈറ്റിംഗ് ഫീച്ചറാണ്. 60 Hz പാനൽ ടു 90 Hz പാനലിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഏതൊരു യൂസറിനും ഇതിൻ്റെ സ്മൂത്ത്നെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വൺ പ്ലസ് നോഡിൽ പ്രൊവൈഡ് ചെയ്തത് ഒരു ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേയുടെ പ്രത്യേകത പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു വൈബ്രൻറ്റ് കളറും ബ്ലാക്ക് ടു വൈറ്റ് കോൺട്രാസ്റ്റ് റേഷ്യോയും അത് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വൺ പ്ലസ് നോഡിൻ്റെ പവർ ഈ സ്നാപ്ഡ്രാഗൻ്റെ 765 5G എന്ന ഒരു ചിപ്പ് സെറ്റാണ്. ഇത് 7 nanometer ബിൽഡ് ചെയ്ത ഒരു ചിപ്പ് സെറ്റാണ്. അപ്പോൾ നമുക്ക് നല്ല ഫാസ്റ്റ് പ്രോസസ്സർ തന്നെയായിരിക്കും. പിന്നെ ബാറ്ററി ലൈഫ് കൺസ്യൂമിങ് കുറവായിരിക്കും. വൺ പ്ലസ് നോഡിൻ്റെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 4115mAh ബാറ്ററിയാണിത്. ഒരു നല്ല ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വൺ പ്ലസ് നോഡിൻ്റെ ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ പ്ലസിൻ്റെ ടെക്നോളജിയായ വാർപ്പ് ചാർജ് 30T തന്നെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0 to 70% 30 മിനിറ്റിലാവുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഫാസ്റ്റായ സെൻസർ തന്നെയാണ്. നമുക്ക് ഏറ്റവും ഫാസ്റ്റിൽ തന്നെ അൺലോക്ക് ചെയ്യാം. പിന്നെയുള്ള ലോക്ക് എന്ന് പറയുന്നത് ഫേസ് ലോക്കാണ്. ഇത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൽ. വൺ പ്ലസ് നോഡിൻ്റെ ക്യാമറ സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് റിയർ സൈഡിൽ നമുക്കൊരു 48MP മെയിൻ ക്യാമറയാണ് വിത്ത് OIS ആണ്. ഇത് സോണിയുടെ IMX586 എന്നുള്ള സെൻസറാണ്. പിന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 8MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ്. പിന്നെ ഒരു 5MP ഡെപ്ത് ക്യാമറയും 2MP മാക്രോ ലെൻസുമാണ്. ഇനി വൺ പ്ലസ് നോഡിൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് നോക്കാം. ഫ്രണ്ട്സ് ആൻഡ് ക്യാമറ നോക്കുമ്പോൾ നമുക്കൊരു 32MP സോണി IMX616 വൈഡ് ആംഗിൾ ലെൻസും പിന്നെ ഒരു 8MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുമാണ്. ഇതിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 105°. ഇനി ഈ ക്യാമറയുടെ സാമ്പിൾസ് ഒന്ന് നോക്കാം നമുക്ക്. ഏതൊരു വൺ പ്ലസ് ഫാനിനെയും ആകർഷിക്കുന്ന ഒരു മെയിൻ യു എസ് പി എന്ന് തന്നെ പറയാം, യുണീക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. വൺ പ്ലസ് കൊണ്ടുവന്നിരിക്കുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ബഡ്ജറ്റാണ്, അതായത് ഇതിൻ്റെ പ്രൈസ്. ഇത് വൺ പ്ലസ് നോഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25,000 ആണ്. ശരിക്കത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 24,999. പക്ഷേ ആ വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 664GB വൺ പ്ലസ് നോഡ് സെപ്റ്റംബറിന് ശേഷം മാത്രമേ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആവുള്ളൂ. ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള രണ്ട് വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8 128GB, അതായത് അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 27,999. പിന്നെ ഹൈ എൻഡ് മോഡൽ, അതായത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഹൈ എൻഡ് മോഡൽ 12 256GB, അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 29,999. ഇത് രണ്ട് വേരിയൻസിലാണ് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ളത് ഗ്രേ ഓണിക്സ് ആണ്. ഇത് നല്ല മാഗ്നറ്റ് ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് ആയതുകൊണ്ടാണ് ഞാനിതിനെ കവർ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് പറഞ്ഞാൽ ബ്ലൂ മാർബിൾ ആണ്. ഇതിൻ്റെ അൺബോക്സിങ് എൻ്റെ ഓവർവ്യൂ ഐഡിയാണ്. വൺ
വൺപ്ലസ് നോർഡിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി കാത്തിരിക്കുക. പിന്നെ ടെക് ന്യൂസിന് വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനലായ അബീസ് മൾട്ടിവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, ബൈ. സൈനിങ് ഓഫ് അബി ഫ്രം അബീസ് മൾട്ടിവേഴ്സ്.